ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഐലൻഡ് ഷെഫ് യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഒരു ഫ്രൈഡ് റൈസാണ്. സാധാരണ പല ടൈപ്പിലുള്ള ഫ്രൈഡ് റൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും. ഇത് നമ്മളുടെ കാറ്ററിംഗുകാരുടെ ഒരു ഫ്രൈഡ് റൈസാണ് സംഭവം. കാറ്ററിംഗ് സ്റ്റൈൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം, എങ്ങനെയാണ് നമ്മളുടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനെടുത്തിരിക്കുന്നത് 4 കിലോളം ഇന്ത്യ ഗേറ്റിൻ്റെ വലിയ അരിയാണ്. അതൊരു 3-4 തവണ കഴുകി ഒരു 1.5 മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ട് കൊട്ടയിലേക്ക് വാരി വെച്ചിരിക്കുന്നതാണ്. ഫ്രൈഡ് റൈസിനായതുകൊണ്ട് നമ്മൾ വെള്ളം അളന്നൊഴിക്കുന്നില്ല, നമ്മൾ വെള്ളം കൂടുതലെടുക്കുകയാണ്. ഈ കപ്പളവിൽ അരി എടുക്കുന്നൊന്നുമില്ല, കൂടുതൽ വെള്ളം എടുത്തിട്ട് നമ്മൾ അരി വേവിച്ച് കോരി എടുക്കുകയാണ്. ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് നമ്മൾ ബിരിയാണി ചെയ്യുന്നതല്ല ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആവശ്യത്തിന് നമ്മൾ അരിയേക്കാൾ കൂടുതൽ അത് ഇരട്ടി വെള്ളം എടുത്തിട്ട് അതിലാവശ്യത്തിന് ഉപ്പിട്ടു, അതായത് ചോറിൽ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരല്പം വിനാഗിരിയും, അതായത് ചുർക്ക നാരങ്ങ നീരായാലും മതി, ഞാൻ വിനാഗിരിയാണ് ചേർത്തത്. പിന്നെ സൺഫ്ലവർ ഓയിൽ 3-4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. എന്നിട്ട് വെള്ളം തിളക്കുമ്പോൾ നമുക്ക് ഈ അരിയിട്ട് വേവിച്ച് ഒരു 75% വേവാകുമ്പോൾ നമുക്കിത് കോരി മാറ്റണം. അപ്പോൾ വെള്ളം തിളച്ചു, അരിയിട്ടു, ഇനി ഇതൊരു അല്പസമയം തിളച്ച് കഴിയുമ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് കോരി മാറ്റാം. ഇപ്പോൾ ഇതേ മൂടി വെച്ചു, ഇപ്പോൾ ഏകദേശം ഒരു 75% കൂടുതൽ തന്നെ വേവായി കഴിഞ്ഞു. നമുക്ക് കോരി മാറ്റാം ഒരു സ്ട്രെയിനറിലേക്ക്, അരിപ്പക്കോട്ടയിലേക്ക് നമ്മൾ അങ്ങനെ വിടർത്തി ഇടാം. കുറച്ച് തണുക്കണം, അതിന് ശേഷമാണ് ചൂട് നാറിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് ഫ്രൈഡ് റൈസ് അടിക്കാനായിട്ട്. അപ്പം ഇത് കോരി മാറ്റാം. അല്പസമയം ഇരുന്നതിന് ശേഷം നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ പണികൾ തുടങ്ങാം. ഒരു ഉരുളി വെച്ചിട്ട്, അത്യാവശ്യം വലിപ്പമുള്ള ഉരുളിയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ബിരിയാണി ചെമ്പ്, ആ ചെറിയ ചെമ്പുണ്ടല്ലോ, അരി വേവിച്ച ചെമ്പ്, അതിൽ തന്നെയാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടൊരു സൺഫ്ലവർ ഓയിൽ ഏകദേശം ഒരു 100-150 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചി ചതച്ച് വെച്ച്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ സോട്ട് ചെയ്തെടുക്കണം. സോട്ട് ചെയ്ത് ഫ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി. പിന്നെ ആ ഒരു ചെറിയ, ശരിക്കും പറഞ്ഞാൽ ചെറിയ പച്ചമണം നിൽക്കണം, പച്ചമണം കംപ്ലീറ്റ് പോകരുത്. അപ്പം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ജസ്റ്റ് വാട്ടുക. അപ്പോൾ തന്നെ അതിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി ഒരു 2 കഷണം ഇഞ്ചിയും, അതുപോലെ തന്നെ ഒരു 2 ഫുൾ വെളുത്തുള്ളിയും, ഒരു 4 പച്ചമുളകും, സവാള നമ്മൊരു 2-3 സവാള, ചെറിയ സവാളയാണ്, 3 എണ്ണം 2 എണ്ണമായാലും മതി, നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു ബീൻസ്, ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ ബീൻസും, ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞ ക്യാരറ്റും, അതുപോലെ ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കവുമാണ് വേണ്ടത്. പിന്നെ സ്പ്രിംഗ് ഒനിയൻ ലീക്സും സെലറി വേണം. കഴിഞ്ഞ ദിവസം ചില്ലി ചിക്കൻ്റെ കാര്യം പറഞ്ഞ പോലെ സ്പ്രിംഗ് ഒനിയൻ ലീക്സും സെലറിയൊന്നും ഇപ്പോൾ കിട്ടാനില്ല, അപ്പോൾ അതുകൊണ്ട് അതില്ല. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാം ക്യാരറ്റും 250 ഗ്രാം ബീൻസുമാണ് എടുത്തിരിക്കുന്നത്. അതിൽ 200 ഗ്രാം ക്യാപ്സിക്കവും ഉണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ ക്യാപ്സിക്കം ഇട്ടിട്ടില്ല, ക്യാരറ്റും ബീൻസും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തു. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ വെന്ത് പോകരുത്, കാരണം ചോറിൽ കിടന്ന് പതിയെ ആയിക്കോളും. ചെറുതായിട്ടൊന്ന് പച്ചക്കറി ഒന്ന് വാട്ടിയെടുത്താൽ അതിൻ്റെ കളറൊന്നും പോകരുത്, ചെറുതായിട്ട് വാട്ടിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്തു, പിന്നെ ചേർക്കുന്നത് വൈറ്റ് പെപ്പറാണ്, വൈറ്റ് പെപ്പർ പൗഡർ. വൈറ്റ് പെപ്പർ പൗഡർ നിങ്ങൾ ആ നോക്കിയിട്ട് ചേർക്കുക, കാരണം വളരെയധികം എരിവുള്ളതൊന്നുമല്ല വൈറ്റ് പെപ്പർ പൗഡർ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ എരിവ് ചെറുതായിട്ട് വരുത്തുന്നത് ഈ വൈറ്റ് പെപ്പർ പൗഡറാണ്. ബ്ലാക്ക് പെപ്പർ പൗഡറും ചേർക്കാം, പക്ഷേ നമ്മളുടെ ഫ്രൈഡ് റൈസിൻ്റെ കളറാകെ മാറിപ്പോവും, ഇങ്ങനെ തരി തരിയായിട്ട് നിൽക്കും. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണിന് താഴെ, അതൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവിടെ ചേർത്തിട്ടുണ്ട്. അജിനോമോട്ടോയും ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. ഉപ്പും വൈറ്റ് പെപ്പർ പൗഡറും, അത് ക്യാരറ്റിലും ബീൻസിലും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാടിക്കഴിഞ്ഞപ്പോൾ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ വെന്ത് പോകണ്ട, അധികം വെന്തുടഞ്ഞൊന്നും പോകാനില്ല ക്യാരറ്റൊന്നും. ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇനി വേറെ പ്രത്യേകിച്ച് സംഭവമൊന്നും ചേർക്കാനില്ല. നേരെ നമ്മൾ ആ ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ, ആ പച്ചക്കറിയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആ മല്ലിയുടെ ആവശ്യം ശരിക്കും ഫ്രൈഡ് റൈസിൽ ഇടാറുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ വക ചേർക്കണം എന്നേ ഉള്ളൂ. ഈ സ്പ്രിംഗ് ഓണിയൻ ലീക്സും സെലറി ഇല്ലാത്തതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി അല്പം മല്ലിയിലിടണം എന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ചെറിയ ഫ്ലേവറും കിട്ടും. അപ്പോൾ അതുകൂടി ചേർത്തു. ഇലയും ഒന്നും പാടാനില്ല. ഇപ്പോൾ ഏകദേശം ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ടൊരു അത്യാവശ്യം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ്, ഇപ്പോൾ അവിടെ ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. റൈസ് റൈസ് നമുക്ക് അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുത്ത് ആ വെജിറ്റബിളിൽ മിക്സ് ചെയ്തിടുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് പതിയെ പൊട്ടിപ്പോകാതെ ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കരുത്. അടിയിൽ നിന്ന് പൊക്കി പൊക്കി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അല്പം സോയാ സോസ്, ഒരു 2.5 ടേബിൾ സ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ചേർക്കാതിരിക്കാട്ടോ, നല്ല പ്യുവർ വൈറ്റ് മതിയെങ്കിൽ നമുക്ക് സോയാ സോസ് ചേർക്കണ്ട. പക്ഷേ ഒരു നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള നല്ല ഫ്ലേവറുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണെങ്കിൽ അല്പം സോയാ സോസ് കൂടി ചേർക്കണം. അപ്പോൾ അല്പം ഒരുപാടായി പോയി കഴിഞ്ഞാൽ നനഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന ഒരു സ്മെല്ല് കിട്ടും നമുക്ക്, ആ ഒരു ഇതിൽ മതി. അപ്പോൾ അതുകൂടി ചേർക്കാം. പിന്നെ നമ്മൾ സാധനം ചേർത്തിട്ടില്ല, എന്താ, ക്യാപ്സിക്കം. അതൊന്ന് ആദ്യം ചേർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സിക്കത്തിന് വെറുതെ ചൂട് തട്ടിയാൽ മതി, അത് വെന്തുപോകും. അപ്പോൾ ഈ റൈസിൽ കിടന്നുള്ള ആ ചൂട് മാത്രം മതി അതിന്, ആ ഒരു ചൂടിൽ വെന്താൽ മതി. കാരണം ഒരു ചെറിയ പച്ച, നമ്മൾ പച്ചക്ക് കഴിക്കുന്ന സാധനമാണല്ലോ ക്യാപ്സിക്കം. അപ്പോൾ ഒരുപാട് വെന്ത് പോകണ്ടാവും. കടിക്കാനിങ്ങനെ ചെറുതായിട്ട് കിട്ടണം, ജ്യൂസിയായിട്ട് കിട്ടണം നല്ല. അപ്പോൾ ക്യാപ്സിക്കവും ചേർത്ത് ഇതേണ്ട, നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് ഇങ്ങനെ മോൾ അടിയിൽ നിന്ന് പതിയെ നമുക്ക് ഉരുളിയിലാണ്ട്, ഹോട്ടലിലേക്കാണെങ്കിൽ ഉരുളിയിലേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കടായിലേ ചെയ്യുള്ളൂ. ഇത് വറുപ്പ് തന്നെയാണ്, അതായത് ചെറിയ വറുപ്പ്, ചെറിയ ബിരിയാണിയൊക്കെ വെക്കുന്ന ചെറിയ ചെമ്പ്, ചെമ്പല്ല വറുപ്പ്, അതിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കാറ്ററിംഗ് ആരും അങ്ങനത്തെ സൗകര്യങ്ങളിലൊക്കെ ചെയ്യാറുള്ളൂ. ഇതിൽ ഉണ്ടാക്കിയൊരു ഗുണമുണ്ട്, ചൂടാറില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചൂടാറ് നിന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സംഭവം റെഡിയായി. മുകളിലും അല്പം സ്പ്രിംഗ് ഓനിയൻ ലീക്സും സെലറിക്കും പകരം ഞാൻ മല്ലിയെല്ലാം ഇട്ടു. നിങ്ങൾ സ്പ്രിംഗ് ഓനിയൻ ലീക്സ് സെലറിയൊക്കെ ഉണ്ടെങ്കിൽ അതിടുക. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിയാൽ ഞങ്ങളുടെ അടുത്ത വിഭവങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ബൈ ബൈ.